കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ഉണ്ണികുളം വനിതാ സഹകരണ സംഘത്തിൽ 10 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ്. സംഭവത്തിൽ സഹകരണ വകുപ്പ് അന്വേഷണം തുടങ്ങി. പരാതിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് നിക്ഷേപകർ. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ജില്ലയിലെ ഉണ്ണികുളം വനിതാ സഹകരണ സംഘത്തിലാണ് കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടന്നത്. 10 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് ഇതുവരെയുള്ള കണക്ക്. 1992 പ്രവർത്തനം തുടങ്ങിയ സംഘത്തിന്റെ ഭരണ ചുമതല 32 വർഷമായി കോൺഗ്രസ് പ്രവർത്തകരിലാണ്. സംഘത്തിലെ നിക്ഷേപകർ പണം പിൻവലിക്കാൻ എത്തിയതോടെയാണ് തട്ടിപ്പ് പുറത്തു വന്നത്. ഇതിനു പുറമെ 13 ആളുകളുടെ പേരിൽ വ്യാജരേഖ ചമച്ച് ലോൺ എടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ലോൺ തിരിച്ചടവ് മുടങ്ങിയതിന് പിന്നാലെ നോട്ടീസ് ലഭിച്ചതിനോടെയാണ് തങ്ങളുടെ പേരിൽ മറ്റു പലരും ലോൺ എടുത്തുവെന്ന വിവരം നിക്ഷേപകർ അറിയുന്നത്. എന്റെ ഒപ്പ് വ്യക്തമായിട്ട് സെക്രട്ടറിക്ക് അറിയാം. അതുകൊണ്ടായിരിക്കും സെക്രട്ടറി എന്റെ ഒപ്പിട്ടിട്ട് ഈ കുറി അവർ വിളിച്ചെടുത്തത്. ഒപ്പോല് കള്ളി ഒപ്പിട്ടിട്ട് എന്നെയാണ് ഫസ്റ്റ് ജാമ്യക്കാരത്തിയായിട്ട് വെച്ചത്. 2-ാമത്തെ ജാമ്യക്കാരത്തി കാർത്യായനി അമ്മയാണ്. അത് അവരെ അമ്മ എന്നെയാണ് എന്നൊക്കെ ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചാണ് അറിയുന്നത്. സൊസൈറ്റി നടത്തുന്ന ചിട്ടിയിൽ നിന്ന് ബോണ്ട് നൽകിയുള്ള ലോണുകളിലും തട്ടിപ്പ് നടന്നതായാണ് വിവരം. പരാതി വ്യാപകമായതോടെ കഴിഞ്ഞ ഭരണസമിതിയിലെ സെക്രട്ടറി പി കെ ബിന്ദുവിനെ ഡയറക്ടർ ബോർഡ് സസ്പെൻഡ് ചെയ്തു. സംഘത്തിൽ 400 നിക്ഷേപകരുണ്ട്. 10,000 മുതൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചവരുമുണ്ട്. വായ്പയെടുക്കാത്ത നിരവധി പേർക്ക് തിരിച്ചടക്കാനുള്ള നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. വായ്പയെടുത്തവരുടെ തിരിച്ചടവ് കണക്കിൽ കാണിക്കാതെയും തട്ടിപ്പ് നടത്തിയതായാണ് വിവരം. സംഭവത്തിൽ വടകര SP എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കും പരാതി നൽകാനാണ് നിക്ഷേപകരുടെ തീരുമാനം. നിക്ഷേപകർക്ക് കിട്ടാനുള്ള പണം എത്രയും വേഗം തിരിച്ചു നൽകണമെന്നും തട്ടിപ്പ് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും CPIM പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.